സോ ഹലോ ഗൈസ്, ഞാൻ അക്കു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു കിടുക്കാച്ചി ക്ലാഷ് കൂട് റാങ്ക്ഡ് മാച്ച് ഗെയിം പ്ലേ ആണ് ഗൈസ്. ഇവിടെ ഫസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു തന്നെ വണ്ടാ പിടിക്കാൻ വേണ്ടി നോക്കിയാൽ നൈസായിട്ട് ക്രോണോ ഒക്കെ ഇട്ടിട്ട് നൈസായിട്ട് ഇരുന്നിരുന്ന് കാണിച്ചാൽ ഫ്രണ്ടാക്കി. അപ്പോൾ നമ്മുടെ മാസ്കിൻ്റെ ആ ഒരു വി ബാഡ്ജ് ഒക്കെ കണ്ടിട്ടായിരിക്കണം അവൻ ആണ് നൈസായിട്ട് യൂട്യൂബർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ടാക്കാൻ നോക്കി. അപ്പോൾ അവനെ വെറുതെ വിട്ടു. അവൻ്റെ ഒരു ടീംമേറ്റ് ഉണ്ടായിരുന്നു, അവനെ നൈസായിട്ട് വണ്ടാ പിടിച്ച് ഡൗൺ ആക്കിയിട്ടു. അപ്പോൾ നമ്മുടെ മാസ്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ട്രിപ്പിൾ കില്ല് ഗൈസ്. മൂന്ന് പേരെ, രണ്ടുപേരെ ഹെഡ് ഷോട്ട് അടിച്ചിട്ട് ഒരു തന്നെ ബോഡി ഡാമേജും കൊടുത്ത് ഫിനിഷ് ചെയ്തു. അങ്ങനെ ട്രിപ്പിൾ കില്ല് എടുത്തു. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഞങ്ങൾ നൈസായിട്ട് വിക്ടറി എടുത്തു. രണ്ടാമത്തെ റൗണ്ട് കയറി അടിക്കുക എന്നുള്ള രീതിക്ക് നൈസായിട്ട് MP5 എടുത്തു. പിന്നെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഒരു ഗ്ലൂ വാൾ എടുക്കാനുള്ള കോയിനോടുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. അപ്പോൾ ഗൈസ്, നമ്മുടെ ടീംമേറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗെയിമിംഗ് വിത്ത് മാസ്ക് കില്ലാടിക്ക കില്ലാടി ഗെയിമിംഗ് വിത്ത് മാസ്കും ഉണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ലൈറ്റ് കില്ലാടി, നമ്മുടെ ഹിറ്റ്മാൻ ബോസും ഉണ്ട്. പിന്നെ ബാഡ് ഗേൾ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫ്രണ്ടോടും ഉണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റിന് ജസ്റ്റ് MP5 എടുത്തിട്ട് 20 റൗണ്ട് ജസ്റ്റ് കയറിച്ചില്ലയാണ്. അപ്പോൾ ഫ്രണ്ടിൽ കാണുന്ന എനിമി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മാസ്ക് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. തൊട്ട് കൂടെ ആ ഒരു മാസ്ക് സപ്പോർട്ടിനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരുത്തനെ നമ്മുടെ ബാഡ് ഗേളാണെങ്കിൽ നൈസായിട്ട് ഹെഡ് ഷോട്ട് അടിച്ച് ഫിനിഷ് ചെയ്തു. അപ്പോൾ അവരുടെ ടീമിൻ്റെ മൂന്ന് പേരൂടെ ഉള്ളൂ. അപ്പോൾ ഹിറ്റ്മാൻ നൈസായിട്ട് എൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെ റഷ് ചെയ്ത് പോകുന്നുണ്ട്, മാസ്കും ചെല്ലുന്നുണ്ട്. അപ്പോൾ നൈസായിട്ട് ആ ഒരു പെട്ടിയുടെ മുകളിൽ ആ ഒരു ഇതിൻ്റെ മുകളിൽ നിന്ന് അവനെ നൈസായിട്ട് ഈ ഒരു MP5 വെച്ച് ഡ്രാഗ് ചെയ്ത് ഹെഡ് ഷോട്ട് കൊടുത്ത് ഡൗൺ ആക്കിയിരുന്നു. അവനാ നൈസായിട്ട് അവരുടെ ഒരു ടീംമേറ്റ് ഗ്രനേഡൊക്കെ വാരി എറിഞ്ഞ് ഡൗൺ ആക്കി. അങ്ങനെ നമ്മുടെ ബാഡ് ഗേൾ റിവൈവ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു, ബാഡ് ഗേളിനെ ഡൗൺ ആക്കി. അപ്പോൾ നമ്മുടെ ഹിറ്റ്മാനും ഡൗൺ ആണ്. ഇനി മാസ്ക് മാത്രമേ ഉള്ളൂ. 1v2 സിറ്റുവേഷൻ. അവരുടെ മൂന്ന് പേരുണ്ടായിരുന്നു, ഒരുത്തൻ ഡൗൺ ആണ്. എൻ്റെ മോനെ ഒരുത്തിനെ നല്ല കിടുക്കാച്ചി ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് ഡൗൺ ആക്കിയിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ ഒറ്റൊരുത്തിനോടെ ഉള്ളൂ. അവനാ നൈസായിട്ട് ഡെസേർട്ടികൾ വെച്ചാണ് അടിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു. മാസ്ക് നൈസായിട്ട് കവർ ചെയ്ത് നൈസായിട്ട് മെഡിക്കിറ്റൊക്കെ യൂസ് ചെയ്ത് അടിക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേനും അവൻ ഡെസേർട്ടികളിൽ അടിച്ച് ഫിനിഷ് ചെയ്തു ഗൈസ്. അങ്ങനെ ആ ഒരു റൗണ്ട് അവന്മാരെടുത്തിരിക്കുകയാണ്. അപ്പോൾ 1-1 എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. അതിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ എന്താ, കൊമ്പൻ എന്നൊക്കെ പേരിലുള്ള ഒരു മലയാളി പ്ലെയർ ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഈ ഒരു റൗണ്ട് ആയപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പോൾ ഗൈസ്, ഈ ഒരു മൂന്നാമത്തെ റൗണ്ട് നൈസായിട്ട് ഞാൻ ഡെസേർട്ടുകൾ എടുത്തു. വൺ ടാപ്പ് അടിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ എന്താവുമെന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കാണുക. അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഫുള്ളായിട്ടിരുന്ന് തന്നെ കാണാൻ നോക്കുക ഗൈസ്. അപ്പോൾ ഇതിനകത്താണെങ്കിൽ നൈസായിട്ട് അവന്മാർ ഞങ്ങളെ അടിച്ചിട്ടിട്ട് ഇമോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിവഞ്ച് എടുക്കുന്ന ഒരു പവറേഷ് ഗെയിം പ്ലേയും കൂടെയാണ് ഗൈസ്. അപ്പോൾ വീഡിയോ മാക്സിമം ഫുള്ളായിട്ടിരുന്ന് തന്നെ കാണാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഇവിടെ നോക്കണമെങ്കിൽ നമ്മുടെ മാസ്കിനെ ആണെങ്കിൽ നൈസായിട്ട് അവന്മാർ ഡൗൺ ആക്കിയിട്ടേപ്പോൾ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാഡ് ഗേളിനെ അവന്മാരടിച്ച് നോക്കാക്കി. ഇനിയിപ്പോൾ ഞാനും ഹിറ്റ്മാനും മാത്രമേ ഉള്ളൂ. അവന്മാരവിടെ നിന്ന് ഗ്രനേഡൊക്കെ വാരി എറിയുന്നുണ്ട്. അപ്പോൾ ഹിറ്റ്മാൻ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് കയറി റഷ്യാണ്. എൻ്റെ കയ്യിലാണ് ഡെസേർട്ടുകളും ഉള്ളു. ഞാൻ ജസ്റ്റ് ഇവിടുന്ന് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കിയെങ്കിലും പക്ഷേ ഒത്തില്ല ഗൈസ്. അവന്മാർ നൈസായിട്ട് ക്രോണൊക്കെ ഇട്ട് ജസ്റ്റ് ഞാൻ ഒറ്റയ്ക്കുള്ളതെന്ന് കണ്ടപ്പോൾ അവന്മാർ നാല് പേരൂടെ ഒരുത്തനെ നൈസായിട്ട് കയറി റഷ്യാണ്. അപ്പോൾ അവനിക്ക് അത്യാവശ്യം ഡാമേജ് ഒന്നും ഞാൻ കുഴപ്പമില്ലാതെ കുറച്ച് 67 കൊടുത്തപ്പോഴത്തേനും അവനെ ഫിനിഷ് ചെയ്തിട്ട് നൈസായിട്ട് ഇമോട്ട് കാണിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, എന്തായാലും ഇമോട്ട് കാണിച്ച സ്ഥിതിക്ക് അവന്മാരെ വെറുതെ വിടത്തില്ല. ആ ഒരു പവർ അങ്ങോട്ട് വന്നു ഗൈസ്. അവന്മാർ ഇമോട്ട് കാണിച്ചപ്പോൾ എവിടെ നിന്നില്ലാത്തൊരു പവർ, പ്രത്യേകതര പവർ അങ്ങോട്ട് കയറി നൈസായിട്ട് MP5 എടുത്തു. ജസ്റ്റ് കുറച്ച് മഷ്റൂമും എടുത്തിട്ട് ജസ്റ്റ് കയറി ചെന്ന് അടിക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ നേരെ ഒന്നും നോക്കുന്നില്ല, കയറി ചെന്ന് അവന്മാരെ അങ്ങോട്ട് അടിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇവിടെ ജസ്റ്റ് ഈ ഒരു ടൈം കഴിയാൻ വേണ്ടി ജസ്റ്റ് വെയിറ്റ് ചെയ്തു. ഒന്നും നോക്കുന്നില്ല, ജസ്റ്റ് കയറി ചെന്ന് അവന്മാരെ അടിച്ചച്ചാറാക്കും എന്നുള്ള രീതിക്ക് ജസ്റ്റ് കയറി ചെല്ലാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൂടെ കട്ടയ്ക്ക് നമ്മുടെ ടീംമേറ്റ്സും ഉണ്ട്. അപ്പോൾ അവന്മാരാന്ന് രണ്ട് റൗണ്ട് എന്താ വിക്ടറി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒറ്റ റൗണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ, ആദ്യം എടുത്ത ആ റൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇനി അങ്ങോട്ട് അടിക്കണം എന്നുള്ള ആ രീതിക്ക് ജസ്റ്റ് കയറി ചെല്ലുകയാണ്. അപ്പോൾ ഞാൻ ലോങ്ങിൽ ഒരു തന്നെ ലെഫ്റ്റ് സൈഡ് ലോങ്ങിൽ ഒരു തന്നെ സ്പോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ അവനെ അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ബാക്കിൽ കൂടെ ഒക്കെ കറങ്ങി ചെന്ന് വീടിനുള്ളിൽ കൂടെ ഒക്കെ ചെല്ലുകയാണ്. അപ്പോൾ മാക്സിമം കവർ ചെയ്ത് തന്നെ പോവാണ്. വെറുതെ മൂന്ന് ഗ്ലൂ ഇട്ട് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് വീടിനുള്ളിൽ കൂടെ ഒക്കെ തന്നെ ഓടുകയാണ് നൈസായിട്ട്. അപ്പോൾ അവരൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. നൈസായിട്ട് ബാക്കിൽ കൂടെ ചെന്നിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഈ ഒരു പൊളിഞ്ഞ കാറിൻ്റെ ബാക്കിലൊക്കെ ഇരുന്ന് ജസ്റ്റ് അവന്മാരെ സ്പോട്ട് ചെയ്തു. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ അവന്മാർ കയറി ചെല്ലുന്നുണ്ട്. നമ്മുടെ മാസ്ക് ഒക്കെ നമ്മുടെ കൂടെ തൊട്ട് പുറകിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ടോപ്പിൽ കയറി അടിക്കാമെന്ന് വിചാരിച്ചു. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വീടിൻ്റെ ടോപ്പിൽ കയറിയിട്ട് നൈസായിട്ട് മുകളിൽ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന്മാരൊക്കെ താഴ്ത്തി നിൽക്കുകയാണ്. ഒരാളാണെങ്കിൽ ആ ഒരു എൽ ഷേപ്പ് വീടിൻ്റെ ടോപ്പിലുണ്ട്. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ ഹിറ്റ്മാനും നിൽപ്പുണ്ട്. അപ്പോൾ എൽ ഷേപ്പ് വീടിൻ്റെ മുകളിലുള്ള കുറച്ച് ഡാമേജ് എനിക്ക് തന്നായിരുന്നു. അപ്പോൾ അവനെ അടിക്കാൻ വേണ്ടി നോക്കിയിട്ട് കിട്ടിയില്ല. പെട്ടെന്ന് തന്നെ കവർ ചെയ്തിട്ടുണ്ട്.
അപ്പം നൈസായിട്ട് ഞാൻ ഈ ഒരു ടയർ ചവിട്ടി ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് കുറച്ച് ഡാമേജ് കൊടുക്കാൻ വേണ്ടി നോക്കി. അടുത്ത് നിന്നവനെ അത്യാവശ്യം കുഴപ്പമില്ല, 8 ഡാമേജ് കൊടുത്തു. അപ്പോൾ ആ ഒരു ടോപ്പ് ചെയ്യുന്നവനെ അടിക്കാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അവൻ താഴത്തേക്ക് ചാടിയും തോന്നുന്നു. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് 46 ഹെഡ് ഷോട്ട് കൊടുത്തിട്ട് കുറച്ച് ബോഡി കൊടുത്ത് ഒരു തന്നെ ഡൗൺ ആക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും എൻ്റെ ലെഫ്റ്റിൽ കൂടെ ഒരു എനിമി വന്ന് എന്നെ നൈസായിട്ട് ഡൗൺ ആക്കി. അപ്പോൾ നമ്മുടെ മാസ്ക് രക്ഷാനെ പോലെ ഓടി വരുന്നുണ്ട് നമ്മളെ റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നൈസായിട്ട് നമ്മുടെ ചെക്കൻ ഈ ഒരു ഗ്ലൂ ഒക്കെ ഇട്ട് കവർ ചെയ്തിട്ട് നൈസായിട്ട് റിവൈവ് ചെയ്തെടുത്തു. അടുത്ത സ്പോട്ടിൽ തന്നെ ഒരു എനിമി അത് ചാടി വന്ന് എന്നെ അടിച്ച് ഡൗൺ ആക്കി. അപ്പോൾ അവനെ അടിച്ച് നമ്മുടെ മാസ്ക്കും ഡൗൺ ആക്കിയായിരുന്നു. അങ്ങനെ ടോട്ടലുള്ളവന്മാരെയൊക്കെ നമ്മുടെ ടീമേറ്റ് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റായിട്ട് ആ ഒരു റൗണ്ട് വിക്ടറി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് 2-2 എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാൻ നെക്സ്റ്റായിട്ട് XMI എടുത്തിട്ട് പിന്നെ ഒരു എന്താ വെസ്റ്റും വാങ്ങി, വേറെ പിന്നെ ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, പിന്നെ വേറൊന്നും വാങ്ങാൻ നിന്നില്ല. അപ്പോൾ ഗൈസ് എന്തായാലും അവന്മാരെ കയറി ചെന്ന് അടിക്കുകയാണ്. അപ്പോൾ അവന്മാരെ ഇമോട്ടൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ റിവെഞ്ച് എടുക്കുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കാണുക. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും XMI ഉണ്ട്, അതുപോലെ തന്നെ MP5 ഉണ്ട്. XMI വെച്ച് അടിക്കുക, ജസ്റ്റ് ഞാൻ സ്പോട്ട് ചെയ്യട്ടെ എന്ന് വിചാരിച്ച് ഇനിമിയെ സ്പോട്ട് ചെയ്തിട്ട് അടിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം മിഡ് റേഞ്ചൊക്കെ XMI വെച്ച് ഡ്രാഗ് ചെയ്യാൻ അടിപൊളിയായിട്ട് ഹെഡ് കയറുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാം, ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് XMI വെച്ച് ഡ്രാഗ് ചെയ്ത് ഫുൾ റെഡ് കയറിയ ഐസ്, അടിപൊളി സാധനം. എന്നിട്ട് എന്താ ഗൈസ്, അവനെ റിവൈവ് ചെയ്തായിരുന്നു അവന്മാർ ഗ്ലൂ. ഞാൻ നൈസായിട്ട് സ്റ്റൈലർ ഇട്ട് പൊട്ടിച്ചിട്ട് അവൻ്റെ ഒരു ടീമേറ്റിനെ അവനെ റിവൈവ് ചെയ്യാൻ നിന്നവനെ അടിച്ച് ഡൗൺ ആക്കി അവിടെ ഇട്ടു. അപ്പോൾ ഹിറ്റ്മാനെ അവിടെ അവന്മാരാണെങ്കിൽ ഒരു എനിമി ഡൗൺ ആക്കിയിട്ടേക്കാണ്. അപ്പോൾ ഈ നോക്കായിക്കില്ലേ ഞാൻ ഫിനിഷ് ചെയ്തു. അപ്പോൾ തന്നെ ആ ലോങ്ങിൽ നിന്ന് എനിക്ക് അടി വന്നിട്ടുണ്ടായിരുന്നു. അവനെ നമ്മുടെ ടീമേറ്റ് അടിച്ച് ഡൗൺ ആക്കി. ഇനി ആകെ ഒറ്റൊരുത്തിനോടെ ഉള്ള അവനെവിടാന്ന് ജസ്റ്റ് സ്പോട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ സ്കോഡ് ഫുള്ള് ഇവിടെ ഉണ്ട്. നമ്മുടെ ഹിറ്റ്മാനെയൊക്കെ റിവൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഇനി ആകെ അമ്മാരെ ടീമിൽ നിന്ന് ഒറ്റൊരുത്തിനോടെ ഉള്ളു. അവനിനി ടോപ്പിലെങ്ങാണോ ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ജസ്റ്റ് ടോപ്പിലേക്ക് കയറുകയാണ്. അപ്പോൾ ഗൈസ് അകത്താണെങ്കിൽ അവൻ വെയിറ്റിംഗ് ആയിരുന്നു. നൈസായിട്ട് താഴത്ത് കൂടെ ഒക്കെ ചെന്ന് നോക്കി, അവനെ കാണാനില്ല. അപ്പോൾ ഇനി എന്തായാലും അവൻ വീട് ഈ വീടിനുള്ളിൽ കാണണമെന്ന് വിചാരിച്ച് ജസ്റ്റ് ആ വീടിനുള്ളിലേക്ക് കയറുകയാണ്. അപ്പോൾ ഗൈസ് നേരെ സ്റ്റെപ്പ് വഴി തന്നെ കയറുകയാണ്. ഞാൻ വിചാരിച്ച് ഓവർകാപ്പുറത്ത് അടി കിട്ടുമെന്ന്. ജസ്റ്റ് അവൻ നോക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ ഈ റൂമിനുള്ളിൽ വന്നപ്പോഴത്തേനും അവൻ ചാടി വന്ന്. ഗൈസ് ഒന്നും നോക്കിയില്ല, അവനെ അടിച്ച് ഫിനിഷ് ചെയ്തു. ട്രിപ്പിൾ കില്ല് എടുത്തു. അങ്ങനെ അവൻ്റെ നിന്ന് കുറച്ച് ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തു, ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പക്ഷേ ഇമോട്ട് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പോൾ ആ ഒരു റിവെഞ്ചിൻ്റെ കാര്യം നൈസായിട്ട് മറന്നുപോയി. പക്ഷേ കുഴപ്പമില്ല, അവന്മാരെ അടിച്ച് അച്ചാറാക്കിയിട്ടുണ്ടല്ലോ, അത് മതി. അപ്പോൾ ഗൈസ് എന്തായാലും 3-2 എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു റൗണ്ട് നൈസായിട്ട് ഞാൻ വെസ്റ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ MP5 XMI ഉണ്ട്, വേറെ പ്രത്യേകിച്ച് ഗണ്ണൊന്നും എടുക്കുന്നില്ല. MP40 എടുക്കണമെന്നുണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൈ അങ്ങോട്ട് മാറി. നൈസായിട്ട് MP5 വെച്ച് തന്നെ കളിക്കാമെന്ന് വിചാരിച്ചു. MP5 ആകുമ്പോൾ ഒരു മിഡ് റേഞ്ച് വെച്ച് അടിച്ചാലും അടിപൊളിയായിട്ട് ഫുൾ റെഡൊക്കെ കയറുന്നതാണ്. അതുകൊണ്ട് തന്നെ MP5 എടുക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് കയറിയിട്ട് ഈ ഒരുപാട് പൂക്കളൊക്കെ ഉള്ള ഈ ഒരു സാധനത്തിൻ്റെ ബാക്കിലായിട്ട് നൈസായിട്ട് കവർ ചെയ്തിട്ട് ഒരു തന്നെ ഫുൾ റെഡ് കൊടുത്തിട്ട് നൈസായിട്ട് ഡൗൺ ആക്കി ഗൈസ് XMI വെച്ച്. അപ്പോഴത്തേനും അവൻ്റെ ടീമേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു, അവനെയും കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു. ഹെഡ് കൊടുത്തു, അവൻ പെട്ടെന്ന് തന്നെ ക്രോണോ ഇട്ട് അവനെ റിവൈവ് ചെയ്തെടുത്തു. അപ്പോൾ ഞാൻ ഒന്നും നോക്കില്ല, ജസ്റ്റ് അവനെ റിവൈവ് ചെയ്ത സ്പോട്ടിൽ തന്നെ അകത്തേക്ക് കയറി ചെന്ന് അവനെ അവൻ്റെ ടീമേറ്റിനെ അടിച്ച് ഡൗൺ ആക്കി ഗൈസ്. അങ്ങനെ രണ്ടുപേരെ എന്താ നൈസായിട്ട് നല്ല ഡാമേജ് കൊടുത്തു, ഒരു തന്നെ ഹെഡ് ഷോട്ടും കൊടുത്തു, ഫിനിഷ് ചെയ്തു. അങ്ങനെ ഈ ഒരു മാച്ച് നൈസായിട്ട് ഞങ്ങൾ ബൂയ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്താ എന്നും പറയുന്ന പോലെ തന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്.